ഇപ്പോൾ ദിൽഷ നോ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ, പക്ഷെ നിങ്ങളുടെ ആരാധകർക്ക് അത് കൊടുക്കാൻ പറ്റാത്ത ഞാനതാ പറയുന്നത്. ഇപ്പം ഒന്നാമത്തെ കാര്യം, ഒരാളിൻ്റെ ഇൻഡിവിജ്വൽ തീരുമാനമാണ് അയാളുടെ ലൈഫിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും, മനസ്സിലായില്ലേ? ഒരിക്കലും ഫോഴ്സ് ചെയ്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അത് ദൃശ്യയുടെ ഭാഗത്ത് നിന്ന് എസ് ആണെങ്കിലും നോ ആണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ ഡിസിഷനെ വാല്യൂ ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ടാണ്, മനസ്സിലായില്ലേ? അത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരിൽ നിന്നും ഞാൻ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, മനസ്സിലായി? നമ്മൾ കുറച്ചുകൂടെ മെച്ചുവർ ആയിട്ട് ചിന്തിക്കണം. അതിൻ്റെ പേരിൽ ഒരാളിനെ ഹറാസ് ചെയ്യാനോ എന്താ പറയുക ഡീഗ്രേഡ് ചെയ്യാനോ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ സത്യം പറഞ്ഞാൽ അവിടെ ഭയങ്കര എന്താ പറയുക മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ഒരിക്കലും ചെയ്യേണ്ട കാര്യമല്ല. മേ ബി ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് വേറെ പലരും ആയിരിക്കും അത് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഇതിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും അറിയാൻ പോലും പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് എസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും രണ്ടും അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? എസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, നോ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അതിൻ്റെ പേരിൽ ട്രോൾസ് വന്നാലും അതിൻ്റെ പേരിൽ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഞാനും ദൃശ്യം ബോൾഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്, മനസ്സിലായില്ലേ? നമുക്ക് രണ്ടുപേർ ഒരു ചുക്കും വരാമോ? നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം കളയാം. അതിനെക്കാട്ടി നല്ലത് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ എന്താ പറയുക സമയം വേസ്റ്റ് ആക്കാതെ ജീവിക്കാൻ നോക്കും, അത്രേ ഉള്ളൂ. ഇനി വീണ്ടും ദൃശ്യമായി ഈ ഒരു ഇന്റർവ്യൂ കുറച്ചുകൂടി നേരത്തെ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് തോന്നി. കാരണം അത് കുറച്ച് ആളുകൾക്കെങ്കിലും അത് ഉപകാരപ്പെട്ടേനെ, കുറച്ച് ആളുകൾക്കെങ്കിലും ഒന്ന് ചിന്തിക്കാനുള്ളൊരു അവസരം കിട്ടിയാൽ. ആ എനിവേസ് പോട്ടെ, എന്തായാലും വൈകിട്ടാണെങ്കിലും അപ്ലോഡ് ചെയ്തല്ലോ, വളരെ നല്ല കാര്യം. ഇനി ഈ ഒരു ക്ലിപ്പ് ഞാൻ പിക്ക് ചെയ്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടൊരു റെലവൻസും ഇമ്പോർട്ടൻസും ഉണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നി. അതായത് സംഗതി ഒരു 30 മിനിറ്റോ എത്രയോ, വലിയൊരു ലോങ് ഇൻ്റർവ്യൂ ആണത്, അതിനകത്ത് ചെറിയൊരു പോർഷൻ മാത്രമാണത്. അപ്പോൾ ഇത് സെപ്പറേറ്റായിട്ട് എടുത്ത് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിള് വെച്ച് സംസാരിക്കാനുള്ളൊരു അവസരം കൂടിയിട്ടാണ് ഇത്. മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങളെ കുറച്ചും കൂടി എലമെൻസും കൂടി ഇട്ടിട്ട് നമുക്കൊരു കോണ്ടൻറ്റായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സി, ഇതിപ്പോൾ ആരുടെ ഫാൻസ് ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും മമ്മൂട്ടറെ ആണെങ്കിലും റോബിൻ്റെ ആണെങ്കിലും ബ്ലഷയുടെ ആണെങ്കിലും ദിൽഷയുടെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയിലും ഈ പറയുന്ന നല്ല ഫാൻസും ഉണ്ട്, ടോക്സിക് ആയിട്ടുള്ള ഫാൻസും ആക്ച്വലി ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ റോബിൻ തന്നെ പറയുന്നുണ്ട്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമോ തെറി വിളിക്കേണ്ട ആവശ്യമോ ചീത്ത വിളിക്കേണ്ട ആവശ്യമോ ഇല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുള്ളി പറയുന്നുണ്ട് ദിൽഷ നോ പറഞ്ഞാലും യെസ് എന്ന് പറഞ്ഞാലും പുള്ളിക്കാരൻ ഓക്കെയാണ്, പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യും, ഒരാളുടെ ഡിസിഷനെ മാനിക്കുക എന്ന് പറയുന്നൊരു സംഭവം. ഹീ ഈസ് ഓക്കെ വിത്ത് ഇറ്റ്. അയാളതിൻ്റെ പുറത്ത് ജീവിതം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താ പറഞ്ഞു തടിച്ച് കരയാനോ ഒന്നും പോകുന്നില്ല എന്നുള്ളത് പുള്ളി തന്നെ ഇൻഡയറക്ട്ലി പറയുന്നുണ്ട്. സോ അയാളുടെ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ അയാളുടെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ അയാളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എടുക്കേണ്ടത് എന്നാണ് ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ പുള്ളിക്കാരൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുക, ആരാണെങ്കിലും അവനവൻ്റെ ലൈഫ് അവനവൻ്റെ കാര്യം നോക്കിയാൽ ആരെ ഡിഗ്രേഡ് ചെയ്യാനൊന്നും പോയിട്ട് സമയം കളയരുത്, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് വളരെ ക്ലിയർ കട്ടായിട്ട് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ സത്യമല്ലേ പറഞ്ഞത്, അതായത് അവനവൻ്റെ വീട്ടിൽ അരി വേണം എന്നുണ്ടെങ്കിൽ അവനവൻ്റെ വീട്ടിൽ ഉണ്ണാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവനവൻ പണിയെടുക്കണം, അവനവൻ പണിയെടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും, സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ഈ പറഞ്ഞവൻ ആർക്കെങ്കിലൊക്കെ വേണ്ടിയിട്ടേ തലയ്ക്ക് പിടിച്ചിട്ട് തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ആരും മാസ ശമ്പളമൊന്നും അയച്ചു തരാൻ വേണ്ടി പോകണില്ല. ഉണ്ടാ ആർക്കെങ്കിലൊക്കെ വേണ്ടി എവിടെയെങ്കിലും സംസാരിക്കാൻ പോയിട്ടോ എവിടെയെങ്കിലും പോയി തെറി വിളിക്കാൻ നിന്നിട്ടോ ആരെങ്കിലും എന്തെങ്കിലും ഗുണമൊന്നുണ്ടോ? അങ്ങനെ ചെയ്തതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു ലാഭം വീട്ടിലോട്ട് മാസാമാസം? നത്തിങ്. അതൊക്കെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. സോ അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുക എന്നുള്ളതാണ്. ആകെ ഈ പറഞ്ഞാൽ കണ്ടവരുടെ കമൻറ്റ് സെക്ഷനിലും അതേപോലെ ഇൻബോക്സിലൊക്കെ പോയിട്ട് തെറി വിളിക്കുന്ന സമയത്ത് ആകെപ്പാട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അവനവൻ്റെ ഒരു ക്വാളിറ്റി അവനവൻ തന്നെ ഇല്ലാണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആക്ച്വലി നമ്മൾ കണ്ടവരെ പോയിട്ട് ആർക്കെങ്കിലും വേണ്ടി തെറി വിളിക്കുന്നതിന് അതിൻ്റെ അർത്ഥമാണത്. അവനവൻ്റെ ക്വാളിറ്റി ഇല്ലാണ്ടാവുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതാണ് പുള്ളി പറയുന്നത്, കറക്റ്റാണ്. ലൈക്ക് എവിടെയും പോയി ചീത്ത വിളിച്ച് തെറി വിളിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ആർക്കും ഒരു നേട്ടവുമില്ല, അത് മറ്റൊരാൾക്ക് ഉപദ്രവമാവും എന്നല്ലാണ്ട് നമുക്കൊരു ഗുണമോ ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നത്തിങ്. ഒന്നാമത്തെ കാര്യം, ആരെങ്കിലുമൊക്കെ പോയിട്ട് ആർക്കെങ്കിലും വേണ്ടി പോയി ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് വിലകെട്ട പണിയാണ്, വില പോണ കേസാണ്. എന്തൊക്കെ ഉണ്ടായി സീരിയസ്ലി. ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞേക്കും, ഓ ഇത് റോബിൻ്റെ ഫാൻസൊന്നുമല്ല, റോബിൻ്റെ ഫാൻസൊക്കെ വളരെ നല്ല ആളുകളാണ്, വേറെയും ആൾക്കാർക്ക് ഫാൻസൊക്കെ ഉണ്ടല്ലോ, അവർ റോബിൻ്റെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
ആണ് ഈ പറഞ്ഞ ദിൽഷാനെ പോയി തെറി വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ടാവും. ഓക്കെ ആയിക്കോട്ടെ, അങ്ങനെയും ആളുകൾ ആക്ച്വലി ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നൊന്നും ഇല്ല. ഇപ്പോൾ റോബിൻ്റെ വില കളയാനും റോബിൻ്റെ ഇമേജ് ഇതാ കളയാൻ വേണ്ടിയിട്ടൊക്കെ അത്തരത്തിൽ ചെയ്യുന്ന ആളുകളും ആക്ച്വലി ഉണ്ട്. പക്ഷെ എന്ന് കരുതിയിട്ട് റോബിന് ടോക്സിക് ഫാൻസ് ഇല്ല എന്ന് പറയരുത്. എല്ലാവർക്കും ടോക്സിക് ഫാൻസ് ഉണ്ട്, എല്ലാവർക്കും ടോക്സിക് ഫാൻസും ഉണ്ട്, നല്ല ഫാൻസും ഉണ്ട്. അപ്പോൾ അത് സ്വയം റിയലൈസ് ചെയ്യുക. ഇതിലിപ്പോൾ പുള്ളിയെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അയാളുടെ ക്വാളിറ്റി, അയാളുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഇപ്പോൾ അയാളുടെ പല ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്തും അയാളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അയാളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് എടുക്കുക, അയാളുടെ നല്ല നല്ല കാര്യങ്ങൾ എടുക്കുക. അത് അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ, നല്ല നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ളൊരു ഫാൻ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്. അല്ലാണ്ട് ആർക്കെങ്കിലൊക്കെ വേണ്ടി തല്ലാനും കൊല്ലാനും ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും പോകുന്നതല്ല. അതിനെ പൊട്ടെന്നാണ് പറയുക കേട്ടാ, പച്ചയ്ക്ക് പറയണമെങ്കിൽ അതിനെ പൊട്ടത്തൻ എന്നാണ് പറയുക. അത് ആരുടെ ഫാൻസ് ആണെങ്കിലും, അത് ബ്ലെസ്ലിയുടെ ആണെങ്കിലും ദിൽജയുടെ ആണെങ്കിലും റിയാസിൻ്റെ ആണെങ്കിലും ആരുടെ ആണെന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ചീത്ത വിളിക്കാൻ ഇറങ്ങുന്നവർ മണ്ടന്മാരാണ്, മരമാക്കറികളാണ്, പൊട്ടന്മാരാണ്. സീരിയസ്ലി അത് ഞാൻ ഉള്ള കാര്യം പറയും. അപ്പോൾ ഇത്രക്കൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്, മോഹൻലാലിന് നല്ല നടനാണ്, മമ്മൂട്ടി നല്ല നടനാണ്, ഇവർക്ക് നല്ല ഫാൻസ് ഉണ്ട്, നല്ല ഫാൻസ് ഉണ്ട്, നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുന്ന നല്ല ഫാൻസ് ഉണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ടോക്സിക് ആയിട്ടുള്ള ഫാൻസും ഉണ്ട്, തമ്മിൽ തമ്മിൽ ചെളിവാരി എറിയുന്ന, തെറി വിളിക്കുന്നതും തീട്ടം തൂറി എറിയുന്ന ആളുകളും ഒക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷേ ഈ തീട്ടങ്ങൾ കാരണമാണ് ഈ പറയുന്ന മോഹൻലാലിനും മമ്മൂട്ടിക്കും തെറി കേൾക്കേണ്ടി വരുന്നത്, ഈ തൊലിഞ്ഞ ടോക്സിക് ഫാൻ ഫൈറ്റ് കാരണം. അതുപോലൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ റോബിനാണെങ്കിലും ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഈ പറഞ്ഞ ദിൽജി ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ ടോക്സിക് ഫാൻസും ഉണ്ട്, നല്ല ഫാൻസും ഉണ്ട്. ഈ ടോക്സിക് ഫാൻസ് കാരണമാണ് ഈ പറയുന്ന സെലിബ്രിറ്റീസിനൊക്കെ ചീത്തപ്പേരുണ്ടാവുന്നത്. ഇപ്പോൾ റോബിനാണെന്നുണ്ടെങ്കിലും റോബിൻ്റെ വില പോകുന്നു, അല്ലെങ്കിൽ റോബിൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റോബിൻ ക്രിറ്റിസൈസ്ഡ് ആവുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ സ്നേഹിക്കുന്ന ആളുകളല്ല, അങ്ങേരെ അമിതമായി എക്സ്ട്രീമായി തലയ്ക്ക് പിടിച്ച് അങ്ങേരിക്ക് വേണ്ടി ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഒക്കെ പോകുന്ന ആളുകൾ കാരണമാണ് അങ്ങേരിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. സോ അത് റിയലൈസ് ചെയ്യുക. ആരുടെയാണെങ്കിലും ആരുടെയാണെങ്കിലും, നോട്ട് ഓൺലി റോബിൻ ടാ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ലിവ് യുവർ ലൈഫ് ഹാപ്പിലി. ആർക്കും വേണ്ടി ആരും ചീത്ത വിളിക്കാനും തെറി വിളിക്കാനൊന്നും പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പോസിറ്റിവിറ്റി പടർത്താൻ വേണ്ടി ശ്രമിക്കൂ. ഇപ്പോൾ ഇത്ര നേരം ഞാൻ സംസാരിച്ച് വളരെ ക്ലീൻ ആയിട്ടുള്ള ഞാൻ സംസാരിച്ച് ആരെങ്കിലും തെറി വിളിക്കാത്ത, നമുക്ക് തെറി വിളിക്കാതെയും അഭിപ്രായങ്ങൾ പറയാം, ചീത്ത വിളിക്കാതെയും അഭിപ്രായങ്ങൾ പറയാം, ആരെയും വേദനിപ്പിക്കാതെയും അഭിപ്രായങ്ങൾ പറയാം അല്ലേ. അല്ലാണ്ട് എപ്പോഴും ചെകിടത്തടിച്ച് ഒരാളിനെ വേദനിപ്പിച്ചുകൊണ്ടേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടുപഠിക്കണം. റോബിൻ്റെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കണം. ആരുടെ ആണെങ്കിലും ഇതൊക്കെ കണ്ടുപഠിക്കണം. കണ്ടില്ലേ പുള്ളി പറയുന്നുണ്ടല്ലേ, പക്ഷേ ഇൻ്റർവ്യൂ വൈകിപ്പോയി കേട്ടോ അപ്ലോഡ് ചെയ്യാൻ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ. അത് റോബിൻ്റെ പ്രശ്നമല്ല, അത് അപ്ലോഡ് ചെയ്തവൻ്റെ പ്രശ്നമാണ്. ആവാശയായിട്ട് പറയണം, നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്യണ്ടേ? നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ മറ്റേ പ്രശ്നമൊക്കെ ഇല്ലാതെയൊക്കെ ആയിരുന്നല്ലോ. ഈ ദിൽജിയുടെ കമൻറ്റ് സെക്ഷനിൽ പോയി തെറി വിളി, ചീത്ത വിളി, സ്ലട്ട് ഷേമിങ്, വേറൊരു പെണ്ണുമെള്ളി ഉണ്ടല്ലോ, ദിയാച്ചു ഹുയാച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം നിർത്തണേ ഇല്ല. അത് വീണ്ടും ഇപ്പോൾ കടന്നിട്ട് റിവെഞ്ച് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ദിൽഷയെ തെറി വിളിച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. റോബിൻ്റെയും തെറി വിളിച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അതിനൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അതിനെന്തോ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട്. അവരെന്തോ എന്തോ അതിനെ മൈൻഡ് ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. സോ ദാറ്റ്സ് ഇറ്റ്.